കൗമാര കലാ മാമാങ്കം കണ്ണൂരിൽ 16 വേദികളിലായി പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ കലോത്സവം വളരെയധികം ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാണ്. സംഘാടകർ മികവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യമായ പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. അപ്പീലുകളുടെ എണ്ണം കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 83 എണ്ണമാണെങ്കിൽ ഇന്ന് 100-ലധികമായി അതിൻ്റെ അപ്പീലുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നല്ലാതെ മേളയുടെ നിറം കെടുത്തുന്ന വിധത്തിലുള്ള ഒരുവിധ പരാതികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം അതായത് സംഘാടക മികവുകൊണ്ട് ഏറെ ശ്രദ്ധേയം അതായത് DDയുടെ നേതൃത്വത്തിലാണ് എല്ലായിടത്തും ഓടി നടന്ന് 16 വേദികളിലും എത്തി കൃത്യമായ മോണിറ്ററിംഗ് നടത്തി എല്ലാ ജഡ്ജ്മെൻറ്റുകളും അതുപോലെ തന്നെ റിസൾട്ടുകളും വേഗം അനൗൺസ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. നമുക്ക് DDയോട് തന്നെ കൂടുതൽ അപ്പീലുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കൂടുതലായി പരാതികൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് DDയോട് തന്നെ ചോദിക്കാം. അതായത് അപ്പീലുകൾ ഇന്നലെ 83 എണ്ണമായിരുന്നു, ഇന്ന് കൂടുതലായിട്ടുണ്ടോ എങ്ങനെയാണ്? ഇന്നലെ വരെ ഇന്നലെ ഉച്ച വരെയുള്ള സ്റ്റാറ്റസ് പ്രകാരം 83 അപ്പീലായിരുന്നു. ഇന്ന് ഇതുവരെ 117 അപ്പീലുകളാണുള്ളത്. പക്ഷേ അത് വളരെ കുറവ് തന്നെയാണ്. കഴിഞ്ഞ കലോത്സവത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ കലോത്സവത്തിന് ഒരു 200-ന് മേലെ അപ്പീലുകൾ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച് വളരെ കുറവ് തന്നെയാണ് ഉള്ളത്. പിന്നെ പൊതുവേ ഗ്രൂപ്പ് ഇനങ്ങളിലാണ് അപ്പീലുകൾ ഇന്നലെ അധികമായിട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ അധികം ഗ്രൂപ്പ് മത്സരങ്ങളായിരുന്നു. ജഡ്ജ്മെൻറ്റിൽ അങ്ങനെ കാര്യമായ പരാതികളൊന്നുമില്ല. അവർ അപ്പീല് സമർപ്പിക്കുന്നവർക്ക് അവരുടെ കുറവുകൾ കണ്ടെത്തുന്നേക്കാൾ മറ്റ് ടീമുകളുടെ കുറവുകൾ കണ്ടെത്തിയുള്ള ഒരു അപ്പീലാണ് അവർ സമർപ്പിക്കുന്നത്. അധികം ഏതായാലും അപ്പീലുകളെല്ലാം കൃത്യമായി പരിശോധിച്ച് തന്നെ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കും. സംഘനൃത്തം ഇന്നലെ നമ്മളെ പ്രതീക്ഷയിലും വളരെ നേരത്തെ തന്നെ കഴിഞ്ഞു. ഒരു ഏകദേശം 11 മണിയോടുകൂടി നമുക്ക് സംഘനൃത്ത വേദിയിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അവസാനം നടന്നത് ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമായിരുന്നു. 14 ടീമുകളാണ് മത്സരിച്ചിരുന്നത്. അതിൽ ഒരു ടീമിന് എല്ലാ ടീമിനും എ ഗ്രേഡ് കിട്ടി. ഒരു ടീം സംസ്ഥാന തലത്തിലേക്ക് ക്വാളിഫൈഡായി. സ്വാഭാവികമായി അതിൽ ഒരു ടീമാണ് അപ്പീല് തന്നിട്ടുള്ളത്. അതായത് അവർക്ക് കിട്ടേണ്ട ടീമായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് അപ്പീല്. അതിൽ വേറെ പരാതികളൊന്നുമില്ല. അവർ സ്വാഭാവികമായും അവരോട് പ്രതിഷേധം അറിയിക്കുമല്ലോ. ആ രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ തരത്തിലുള്ള മറ്റു വിധത്തിലൊന്നും അത് പോയിട്ടില്ല. നാളെ ഈ കലാമാമംഗത്തിന് തിരശീല വീഴുകയാണ്. അപ്പോൾ സമാപന സമ്മേളനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമാപന സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഫൈനലൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സമാപന സമ്മേളനം നാളെ 4 മണിക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ വേദി 1-ലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഏകദേശം 4 മണിക്ക് തന്നെ നമുക്ക് നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. സമാപന സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ കളക്ടറാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മേയറാണ്. തീർച്ചയായും എല്ലാ സമാപന സമ്മേളനത്തിനും അതുപോലെ തന്നെ നാളെയോടുകൂടി ഈ കലാമാമാങ്കത്തിന് തിരശീല വീഴിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് വൈകുന്നേരം ചേർന്നിട്ട് കൃത്യമായി അതാത് ദിവസത്തെ പരിമിതികളും പോരായ്മകളും മേന്മകളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാര്യമായിട്ടുള്ള പരാതികളൊന്നും ഈ മേളയെക്കുറിച്ച് ലഭ്യമായിട്ടില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും നാളെ ഈ കലാമാമാങ്കത്തിന് തിരശീല വീഴുകയാണ്. അത് സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ 1-ാം വേദി അതായത് മുനിസിപ്പൽ സ്കൂളിലാണ് സമാപന സമ്മേളനം നടക്കുക. അത് മാത്രമല്ല ഈ വർഷത്തെ മേളയുടെ ഒരു പ്രത്യേകത തന്നെ പരാതികൾ കൂടുതലില്ല. അതുപോലെ തന്നെ അപ്പീലുകളുടെ എണ്ണത്തിലും വളരെയധികം കുറവുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് ഈ മേള. ക്യാമറമാൻ അഗ്രജിനൊപ്പം ഷെൽന, കണ്ണൂർ വിഷയം.